നമസ്കാരം. എല്ലാ സുഹൃത്തുക്കൾക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദൃഷ്ടിദോഷത്തെക്കുറിച്ചാണ്. ദൃഷ്ടിദോഷം മാറാൻ എന്താണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരുവന്റെ നോട്ടത്തിലൂടെ മറ്റൊരാൾക്ക് ദോഷം വരും എന്ന വിശ്വാസമാണ് ദൃഷ്ടിദോഷം അഥവാ കണ്ണേറ് ദോഷം. കുട്ടികൾ, ഗർഭിണികൾ, അതുപോലെ സുന്ദരി സുന്ദരന്മാർ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്കാണ് ഈ ദോഷം പെട്ടെന്ന് വരുന്നത് എന്നാണ് വിശ്വാസം. പുറത്തു പോയിട്ട് വരുമ്പോഴും അതുപോലെ അപരിചിതർ കുഞ്ഞിനെ കാണാൻ വരുമ്പോഴും കണ്ണേറ് പറ്റാതിരിക്കാൻ പണ്ടുള്ളവർ ചെയ്യുന്നൊരു ആചാരമാണ് കടുകും മുളകും ഉഴിഞ്ഞിടൽ. കടുക് താഴെ വീഴാതെ ഉപ്പും മുളകും കടുകും കയ്യിലെടുത്ത് ഓം നവശിവായ എന്ന മന്ത്രം ചൊല്ലി 3 തവണ ഉഴിഞ്ഞ് അടുപ്പിലേക്ക് ഇടുന്നതാണ് ചടങ്ങ്. മുളക് കത്തുന്ന രൂക്ഷഗന്ധം വന്നില്ലെങ്കിൽ ദൃഷ്ടിദോഷം മാറിയില്ല, ഒരു തവണ കൂടി ഉഴിഞ്ഞിടണമെന്നുമാണ് വിശ്വാസം. അതുപോലെ മുതിർന്ന ആളുകൾക്കാണെങ്കിലും ഇതുപോലെയാണ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന അവസരത്തിൽ കണ്ണേറ് ഏൽക്കാതിരിക്കാൻ ചെവിയുടെ പുറകിൽ അതുപോലെ കാൽവെള്ളയിലൊക്കെ കറുത്തപ്പെട്ട് തൊട്ടു കൊടുക്കാറുണ്ട്. അതുപോലെ കരിവളകളൊക്കെ അണിയിക്കാറുണ്ട്. അതുപോലെ പണ്ട് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ഇലയാണ് പാണനില. പാണനില കുഞ്ഞിന്റെ ദേഹത്തെ എവിടെയെങ്കിലും മറ്റുള്ളവർ കാണാതെ വയ്ക്കുന്ന രീതിയും നമ്മുടെ സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്നു. ഗർഭിണികൾ പുറത്തിറങ്ങുമ്പോൾ കണ്ണു തട്ടാതിരിക്കാൻ കയ്യിൽ ഒരു ഇരുമ്പ് കഷ്ണമോ അല്ലെങ്കിൽ ഒരു പാണനിലയോ കരുതാൻ പഴമക്കാർ പറയാറുണ്ട്. ഇതിന് ശാസ്ത്രീയമായ അടിസ്ഥാനം എന്തെന്നാൽ പാണനില വൈറസുകൾക്കെതിരെയുള്ള ഒരു ഔഷധമാണ്. അതുപോലെ ഇരുമ്പ് ആവശ്യമില്ലാത്ത പ്രാണവായുവിനെ വലിച്ചെടുക്കും. ഗർഭിണികൾക്ക് പോസിറ്റീവായൊരു ചുറ്റുപാട് സൃഷ്ടിക്കുക എന്നായിരുന്നു ഇതിന്റെ ഉദ്ദേശം. കുഞ്ഞുങ്ങളുടെ ഓമനത്വവും ഭംഗിയും എളുപ്പത്തിൽ കണ്ണേറ് പറ്റാൻ സാധ്യതയുള്ളതിനാൽ 28 കട്ട് ചടങ്ങ് നടത്തുമ്പോൾ കറുത്ത ചരടിൽ പഞ്ചലോഹങ്ങളും പണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണേറ് ദോഷം മാറാൻ എല്ലാവരും കടുക് തൂവാതെ ഉപ്പും മുളകും കയ്യിലെടുത്ത് ഓം നമശിവായ എന്ന മന്ത്രം ചൊല്ലി 3 തവണ ഉഴിഞ്ഞ് അടുപ്പിലേക്ക് ഇടുക. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഏവർക്കും എല്ലാവിധ ആശംസകളും.